ആദ്യം പറഞ്ഞു ഇതുപോലത്തെ ഒരു ബാഗ് ചീഫ് മിനിസ്റ്റർ മറന്നുപോയിട്ടില്ല എന്ന്. ഉടൻ തന്നെ ശിവശങ്കർ സാർ എന്ന് പറയുന്ന ഹിസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് വെളിവന്നല്ലോ. സോ വൈ ഡിഡ് ദേ യൂസ് ദിസ് ഡിപ്ലോമാറ്റിക് ചാനൽ ഇഫ് ഇറ്റ് വാസ് ജസ്റ്റ് എ മൊമെന്റം? ആർക്കോ കൊടുക്കാനുള്ള മൊമെന്റം എന്തിനീ ഡിപ്ലോമാറ്റിക് ബാഗേജ് ചാനൽ വഴി ഉപയോഗിച്ചു അയക്കാൻ വേണ്ടി? അതിൻ്റെ അകത്ത് കറൻസി ഉണ്ടോ ഇല്ലേ നമുക്കറിയാം. ഞാൻ ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടു അല്ലെങ്കിൽ വേറൊരാൾ കണ്ടു, ഞാൻ കണ്ടില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ മാറ്റി മാറ്റി പറയുന്നതല്ല. ഐ എം സ്റ്റിൽ സ്റ്റിക്കിംഗ് ഔൺ ടു ദ സെയിം സ്റ്റേറ്റ്മെന്റ്സ് ദറ്റ് ഹാവ് ബീൻ ഗിവൺ ബിഫോർ ദ കസ്റ്റംസ്, ബിഫോർ ഓൾ ദ കോർട്സ് ആൻഡ് ഓൾ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്. ആദ്യം ബാഗ് മറന്നു വെച്ചത് അങ്ങനെ ഒരു ബാഗ് മറന്നില്ല എന്ന് പറയുന്നു, പിന്നെ ശിവശങ്കർ സാറിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു ബാഗ് മറന്നു വെച്ചു എന്ന്. ഇവർക്ക് ഡിപ്ലോമാറ്റിക് ഫെസിലിറ്റേഷൻ ആവശ്യമുള്ളത് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും കോമൺ മാൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കില്ല, ബിക്കോസ് ഇവിടെ എല്ലാവരും തൊഴുതുകൊണ്ടേ നിൽക്കാറുള്ളൂ. മുഖ്യമന്ത്രി പോയാലും കോൺസൽ ജനറൽ പോയാലും എല്ലാവരും തൊഴുതുകൊണ്ടേ നിൽക്കാറുള്ളൂ. ഇവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യം, പ്രൊട്ടക്ഷൻ്റെ ആവശ്യം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഇറ്റ് ഇസ് ഇൻ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതുകൊണ്ടാണ് UAE കോൺസൽ ജനറലിന്റെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉപയോഗിക്കേണ്ടി വന്നതും ബാഗേജ് കൊണ്ടുപോയതും. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഡിപ്ലോമാറ്റിക് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റേഷൻസ് ആണ്, ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഫെസിലിറ്റേഷൻ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ യു കനോട്ട് സേ ഓൾ ദീസ് പച്ചക്കള്ളം ടു ദ പബ്ലിക്. ഞാനിവിടെ വെറുതെ കള്ളം പറയാനല്ല വന്ന് നിൽക്കുന്നത്. ഈ ശിവശങ്കർ സാർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ മഴനാടൻ മലയാളി എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പ്രിങ്ക്ലർ വിവാദത്തിനെ കുറിച്ച്. ഹ്യൂമൻ ഡേറ്റാബേസ് സെയിൽ നടന്നിട്ടുണ്ട്, ബിക്കോസ് അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് പാർക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ്, കേരള ഗവൺമെന്റിന്റെ പ്രോജക്ട്. വീണ വിജയൻ സ്പ്രിങ്ക്ലറിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഷീ ഈസ് ദ വൺ ബിഹൈൻഡ് ഇറ്റ്. ശിവശങ്കർ സാർ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സമയമായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് ശിവശങ്കർ സാറിനെ സ്കേപ്പ് ഗോട്ട് ആക്കുകയാണ്, ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പേ അവരുടെയൊക്കെ മുമ്പേ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പേ എറിഞ്ഞു കൊടുക്കുകയാണ് സിഎമ്മിന്റെ മകളും. ഇത് എന്നോട് തുറന്ന് വേദനയോടെ പറഞ്ഞതാണ് ശിവശങ്കർ സാർ. അന്നേരം സ്പേസ് പാർക്കിൽ നിന്ന് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യേണ്ടി വരും, ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും, അന്നേരം ഉടനെ തന്നെ റെസിഗ്നേഷൻ ഇടേണ്ടി വരും എന്നുള്ള ഉറപ്പ് എനിക്ക് തരിക. ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് ശിവശങ്കർ സാറിനെയാണ്. അപ്പൊ പുള്ളിക്കാരൻ എങ്ങനെ കള്ളം പറയുമോ? ITയുടെ ഹെഡ് എന്തുവാ? PWC. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഞാൻ സ്പേസ് പാർക്കിൽ ജോയിൻ ചെയ്തു, എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട് 10 വരെ പഠിച്ചില്ല, അവിടെ പഠിച്ചില്ല, ഇവിടെ പഠിച്ചില്ല എന്ന്. ഹൗ കൻ ദേ ഗിവ് മീ എ ജോബ്? ഹൂ ഗേവ് മീ ദ ജോബ്? ഹൂ വാസ് റെസ്പോൺസിബിൾ? PWC, വീണ വിജയന്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എക്സോലോജിക്കിന്റെ പാർട്ട്നർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഇതിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? PWC കൊണ്ട് എന്നെ ജോലിക്ക് എടുപ്പിച്ചതിന് ശേഷം എനിക്കെതിരെ തന്നെ കന്റോൺമെന്റിൽ കേസ് കൊടുത്തു. ഓൾ ദിസ് ഇസ് ഡൺ ബൈ ഹൂ? ചുമ്മാ ഒരു വ്യക്തിയെ, വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. സ്കേപ്പ് ഗോട്ട് ആയിരുന്നത് ശിവശങ്കർ സ്പ്രിങ്ക്ലർ കേസിൽ. അതെങ്ങനെയോ തലയൂരി പോയപ്പോഴത്തേക്കും ഐ ബിക്കേം ദ സ്കേപ്പ് ഗോട്ട്. പിന്നെ ലെറ്റ് മീ ടെൽ യു സംതിങ്, ഒരുപാട് സിറ്റിംഗ് MLAs മന്ത്രിമാരും ഒരുപാട് പേർക്ക് ഡോക്ടറേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ഏത് സബ്ജക്റ്റിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്? ഇംഗ്ലീഷ് ആർക്കൊക്കെ ഇങ്ങനെ നേരെ മനസ്സിലാവുന്നുണ്ടോ? വളരെ കോമൺ ലാംഗ്വേജ്, വളരെ എന്തുവാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലല്ല എൻ്റെ അഫിഡവിറ്റ് ഉള്ളത്. ആ അഫിഡവിറ്റ് പ്രകാരം ഒരിടത്തും ഷാർജ ഷെയ്ക്കിനോ ഷാർജ റൂളറിനോ കൈക്കൂലി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. There was an offer made by Chief Minister Nalini Netto or Veena Vijayan, Kamala, Shiv Shankar, all these people, they made an offer for all the facilitations for the IT hub in Sharjah and in the Middle East. It was an offer and I denied. I said, ഇവര് കണ്ടതിനേക്കാൾ അപ്പുറം ഷാർജ ഷെയ്ക്ക് കണ്ടിട്ടുണ്ട്, ഇതൊന്നും അവർ സ്വീകരിക്കത്തില്ല.
ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിൽ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. ഇംഗ്ലീഷ് നേരെ വായിച്ച് മനസ്സിലാക്കുക. ഐ ഹാവ് വീഡിയോസ്. ആ ക്ലിഫ് ഹൗസിലെ മീറ്റിംഗ് എം ഇ അപ്രൂവൽ ഇല്ല. യൂസഫ് അലി സാറിന്റെ ആൾക്കാര് എം ഇയുടെ അപ്രൂവൽ ഇല്ലാന്നും പറഞ്ഞ് ലീല ഹോട്ടലിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ശിവശങ്കർ സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മനോജ് എബ്രഹാം എന്ന് പറയുന്ന അന്നത്തെ എ ഡി ജി പി സാറിനോട് പറഞ്ഞിട്ട് പൈലറ്റ് എസ്കോർട്ട് വെഹിക്കിളിനെ റീറൂട്ട് ചെയ്തവളാണ് ഞാൻ. ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്തത് അവരുടെ റിക്വയർമെന്റ് പ്രകാരം. അന്നത്തെ ഫർണിച്ചറും പെയിന്റിങ്ങും എല്ലാം ക്ലിഫ് ഹൗസിൻ്റെ മാറ്റി ഫുൾ റെഡിയാക്കി ഫോർ ദിസ് മീറ്റിംഗ്. അത് എം ഇ അപ്രൂവലോടെ അല്ല, ഇറ്റ് ഇസ് എൻ ഇല്ലീഗൽ മീറ്റിംഗ്. ഐ ഹാവ് എ വീഡിയോ. വീണ വിജയൻ, കമല അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഇങ്ങനെയുള്ളവരൊക്കെ ഷാർജ ഷെയ്ഖിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഏതർത്ഥത്തിൽ? ഫ്രം വേർ? ഫ്രം വിച്ച് ലീഗൽ പോയിന്റ് ഇറ്റ് ഇസ് ഹാപ്പനിങ്? കൻ യു എക്സ്പ്ലെയിൻ? കൈക്കൂലി കൊടുത്തു എന്ന് ഞാൻ ഒരിടവും പറഞ്ഞിട്ടില്ല. പറയാത്തത് പറയരുത്. പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് കൊടുക്കുക, സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. ഇറ്റ് ഇസ് നോട്ട് എത്തിക്കൽ ടു സേ എനിത്തിങ് യു വാണ്ട്.